ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന് കേരളത്തെക്കുറിച്ചുള്ളത് തീരെ സുഖകരമായ ഓർമ്മയല്ല. കൃത്യം 16 വർഷം മുമ്പാണ് ബോറിസ് ജോൺസൺ കേരളത്തിലെത്തിയത്. എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗിന്റെ മൂത്ത സഹോദരന്റെ കൊച്ചുമകൻ കബീർ സിംഗിന്റെ കല്യാണം കൂടാനായിരുന്നു ബോറിസിന്റെ കേരള സന്ദർശനം. കബീർ സിംഗിന്റെ വധു മുൻ കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാറിന്റെ മകൾ ഐശ്വര്യയായിരുന്നു. ബോറിസ് ജോൺസന്റെ ആദ്യ ഭാര്യയുടെ അനന്തരവനാണ് വരനായിരുന്ന കബീർ സിംഗ്. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. വിവാഹ ചടങ്ങിലും തുടർന്ന് ഗോൾഫ് ക്ലബിൽ നടന്ന സൽക്കാര ചടങ്ങിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. 4 ദിവസമാണ് ബോറിസ് ജോൺസൺ കേരളത്തിൽ തങ്ങിയത്. ആലപ്പുഴയിൽ ഉഗ്രൻ ബോട്ട് സവാരിയും ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. വിവാഹ ദിവസം ക്ഷേത്രത്തിലെ ആന വിരണ്ടോടിയത് അവിടെ കൂടിയ അതിഥികളെ പരിഭ്രാന്തരാക്കി. കുറച്ചു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ആനയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ബോറിസ് ജോൺസന് തലനാരിഴയ്ക്കാണ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഹിന്ദു വിവാഹ ചടങ്ങുകൾ മനസ്സിലാക്കുന്നതിൽ ബോറിസ് ജോൺസൺ അതീവ താല്പര്യമാണ് കാട്ടിയതെന്ന് കബീർ സിംഗിന്റെ വധു പിതാവ് എസ് കൃഷ്ണകുമാർ പറയുന്നു. ലണ്ടനിൽ തിരികെ എത്തിയ ശേഷം അവിടുത്തെ ഒരു പത്രത്തിൽ ആനയിടഞ്ഞ സംഭവം ബോറിസ് ജോൺസൺ ലേഖനമായി എഴുതിയിരുന്നു. പ്രധാന ചടങ്ങുകളിൽ ആനയിടയുന്നത് ശുഭകരമായാണ് കണക്കാക്കുന്നത്. ഒരിക്കൽ ഒരാനയുടെ ആക്രമണത്തെ നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും. അന്ന് പറഞ്ഞ ഇക്കാര്യം ജോൺസൺ ഈ ലേഖനത്തിലും ചേർത്തിരുന്നതായി എസ് കൃഷ്ണകുമാർ പറയുന്നു. മുൻ ഭാര്യ മറീനയ്ക്കൊപ്പം ബോറിസ് ജോൺസൺ മുംബൈയിലും ദില്ലിയിലും പലതവണ എത്തിയിരുന്നു. അന്നത്തെ വധുവരന്മാരായ ഐശ്വര്യയും കബീർ സിംഗും ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ് സ്ഥിരതാമസം. മകളെയും മരുമകനെയും കാണാനുള്ള അടുത്ത യാത്രയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് പരിചയം പുതുക്കാനാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ എസ് കൃഷ്ണകുമാർ ആലോചിക്കുന്നത്. ഡൗണിംഗ് സ്ട്രീറ്റിലെ വിഖ്യാതമായ കറുത്ത വാതിൽ തുറക്കുമ്പോൾ പങ്കാളിയെ കൂടാതെ ആദ്യമായി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നയാളായി ബോറിസ് ജോൺസൺ മാറും. ബ്രിട്ടന്റെ 50 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഭാര്യയോട് കൂടിയല്ലാതെ ഡൗണിംഗ് സ്ട്രീറ്റിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ. കഴിഞ്ഞ വർഷമായിരുന്നു ഭാര്യ മറീന വീലറുമായി ബോറിസ് പിരിഞ്ഞത്. അതേസമയം വാതിലിലൂടെ കടന്നു പോകുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻസ് തലേവിയും കാമുകിയുമായ കാരിക സൈമൺസ് ജോൺസന്റെ കരം കവരുമോ എന്നത് വ്യക്തമല്ല. അങ്ങനെ വന്നാൽ ബ്രിട്ടന്റെ പരമ്പരാഗത ചിത്രത്തിന് പകരം മാറുന്ന ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ആധുനിക മുഖമായി അത് മാറും. 55-കാരിയായ മറീനയുമായി 25 വർഷം നീണ്ട ദാമ്പത്യത്തിനാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ബോറിസ് ജോൺസൺ വിരാമമിട്ടത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ കുടുംബകാര്യത്തിൽ വരെ മാതൃകാ പുരുഷന്മാർ ആയിരിക്കണമെന്ന കാഴ്ചപ്പാട് പാരമ്പര്യമായി ബ്രിട്ടൻ വെച്ചു പുലർത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ പ്രചാരണ കാലത്തും സൈമൺസുമായുള്ള ബോറിസിന്റെ നിറം പിടിച്ച കഥകൾ മാധ്യമങ്ങൾക്ക് ചൂടുള്ള വാർത്തയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇരുവരും തമ്മിലുള്ള അവിഹിതത്തിന്റെ നിറം പിടിച്ച അനേകം കഥകളാണ് ടാബ്ലോയിഡുകൾ പുറത്തുവിട്ടത്. ബോറിസിന്റെ അവിഹിത ബന്ധങ്ങൾ ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് എന്നും ആഘോഷമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.